السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹാദർ നിയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും റജബ് 27-ന് പ്രത്യേക നോമ്പ് സുന്നത്താണ് എന്ന നിലക്ക് പല ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് മെസ്സേജുകളുമൊക്കെ പലരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ചില ഹദീസുകളും അതിന് തെളിവ് എന്ന നിലക്ക് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും റജബ് 27-ന് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറയുന്ന ഹദീസ് അതിന് തെളിവ് എന്ന നിലക്കും പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലക്കുള്ള മെസ്സേജുകൾ വ്യാപകമായി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? റജബ് 27-ന് പ്രത്യേക നോമ്പ് സുന്നത്തുണ്ടോ? മിഅ്റാജ് ദിനം എന്ന ഒരു ദിനം മുസ്ലിമീങ്ങൾ ആചരിക്കേണ്ടതുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു? മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി ഏതാനും ചില മിനിറ്റുകൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുഅ്ജിസാത്തുകളിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു അൽ ഇസ്റാ വൽ മിഅ്റാജ്, രാപ്രയാണവും വാനയാത്രയും. ആ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് രണ്ടഭിപ്രായമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അമാനുഷിക സംഭവങ്ങളിൽ വളരെ പ്രസിദ്ധമാണത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാണ് ഇസ്റാ ഉണ്ടായത്, എന്നാണ് മിഅ്റാജ് ഉണ്ടായത്, ഇസ്റാവും മിഅ്റാജും ഏത് വർഷത്തിലാണ് ഉണ്ടായത് പറയാൻ സാധ്യമല്ല. ഏത് മാസത്തിലാണ് ഉണ്ടായത് ഒരു തെളിവുമില്ല. ഏത് ദിവസത്തിലാണത് സംഭവിച്ചത്, ഒരു നിലക്കും യാതൊരു തെളിവും ആ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെയോ, ചില കഥാകാരന്മാർ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ചില കളവുകൾ മാത്രമാണ് റജബ് 27-നാണ് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത് എന്നത് ഇന്ന് പല ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നു. അതിനെന്താ തെളിവ്? ചില കഥാകാരന്മാർ പടച്ചുണ്ടാക്കിയ ചില കളവുകളല്ലാതെ ആ വിഷയത്തിൽ യാതൊരു തെളിവുമില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ. ഒന്നാമതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അത് നമ്മൾ പറയുന്നതല്ല, ഇത് സലഫികൾ പറയുന്ന ഒരു വാദമല്ല, മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഇബിനു ഹജർ റഹിമഹുല്ല ഇബിനു ദഹിയയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇബിനു ഹജർ പറയുകയാണ്, വദക്കറ ബഅദുൽ ഖുസ്സാസ്, ചില കഥാകാരന്മാർ, കെട്ടുകഥകൾ ചമക്കുന്ന ചില ആളുകൾ, അവർ പറഞ്ഞിട്ടുണ്ട്, അന്നൽ ഇസ്റാ കാന ഫീ റജബിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ യാത്ര, ആ ഇസ്റാ സംഭവിച്ചത് റജബ് മാസത്തിലാണ് എന്ന് ചില കെട്ടുകഥകൾ ചമക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഖാല വദാലിക കദിബുൻ, ആ വിഷയത്തെ നിരൂപണം ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് കളവാണ്, അത് വ്യാജമാണ്, കളവാണ്. അപ്പോൾ ഇസ്റാ മിഅ്റാജ് സംഭവിച്ചത് റജബിലാണ് എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. ഇബ്നു ഹജർ മാത്രമല്ല, വേറെയും മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം വിശദമായ നിലക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ദീർഘിച്ചു പോകും. ഒരു ഉദ്ധരണി കൂടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ല പറഞ്ഞു, ലം യഖും ദലീലുൻ മഅലൂം, അറിയപ്പെട്ട ഒരു തെളിവുമില്ല. ലാ അലാ അശരിഹ, ഇസ്റാഉ മിഅ്റാജും സംഭവിച്ച മാസത്തെ കുറിക്കുന്നതോ, വലാ അലാ അശരിഹ, വലാ അശരിഹ, ഇനി ആ മാസത്തിൻ്റെ ഏത് 10-ലാണ് അത് സംഭവിച്ചത് എന്ന കാര്യത്തിലോ, വലാ അലാ ഐനിഹ, ഏത് ദിവസത്തിലാണത് സംഭവിച്ചതോ എന്ന കാര്യത്തിൽ അറിയപ്പെടുന്ന യാതൊരു തെളിവുമില്ല. ബലിന്നുഖൂലു ഫീ ദാലിക മുൻഖത്തുൻ മുഖ്തലിഫ,
എന്നാൽ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട്, ചില റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളുടെ സ്ഥിതി എന്താണ്? അത് പരമ്പര മുറിഞ്ഞതും പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞതുമാകുന്നു. ലൈസ ഫീഹാ മാ യുക്തഉ ബിഹി, ഗണ്ഡിതമായി ആ വിഷയം പറയാൻ ഒരു തെളിവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലില്ല എന്ന് വളരെ കൃത്യമായി ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള മാത്രമല്ല പറഞ്ഞത്, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്റാഉം മിഅ്റാജും റജബ് 27-നാണ് ഉണ്ടായത് എന്ന് ഈ നിലക്കുള്ള ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് അന്നാണ് സംഭവിച്ചത് എന്നതിന് കൃത്യമായ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന മർഫുആയ നിലക്കുള്ള തെളിവുകൾ ഉദ്ധരിക്കൽ അവരുടെ ബാധ്യതയാണ്. അതല്ലാതെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ആരെങ്കിലും എഴുതി വെച്ചു എന്നതുകൊണ്ട്, രേഖപ്പെടുത്തി വെച്ചു എന്നതുകൊണ്ട് അത് ഇസ്ലാമിൽ രേഖയാവുകയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയോ എന്നാണത് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇനി റജബ് 27-ന് പ്രത്യേകമായ വല്ല ഇബാദത്തുകളും ഇസ്ലാമിലുണ്ടോ? നോമ്പുണ്ടോ? അന്ന് രാത്രി നമസ്കാരമുണ്ടോ? സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത് എന്ന് കൃത്യമായി അന്നൊരു ഇബാദത്തുണ്ടായിരുന്നെങ്കിൽ, അന്നൊരു ആരാധനാക്രമം ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയത്ത് മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, സഹാബത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, താബിഉകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഉത്തമ തലമുറക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മഹാന്മാരായ അയ്യിമ്മത്തുകൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാകുമോ? അത് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അത് എന്നാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ തന്നെ യാതൊരു കൃത്യമായ തെളിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പ്രചരിപ്പിക്കുന്ന ഹദീസുകളോ, ആരെങ്കിലും റജബ് 27 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന് ലഭിക്കും. ഒരു റിപ്പോർട്ട്, മൻ സാമ യൗമ സബഅത്തിൻ വ ഇസ്രീന മിൻ റജബിൻ കുതിബ ലഹു സിയാമു സിത്തീന ശഹ്റ എന്ന് പറയുന്ന ഒരു വാറോല ഹദീസ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ. ദുർബലമായ റിപ്പോർട്ടാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വേറെയും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടത്. മറ്റ് ചില ഹദീസുകൾ ഹദീസാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാം 100 കൊല്ല ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ് എന്ന്. റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ 100 കൊല്ലം ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ് എന്ന്. ഈ വിഷയത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ വായിച്ചു, അതിൽ തന്നെ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറെ പിന്നെ ഒരു പിന്നെ റിപ്പോർട്ട് പ്രകാരം 20 വർഷം ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ് എന്ന്. അപ്പോൾ 60 മാസത്തെ നോമ്പിന് പ്രതിഫലം ഉണ്ടെന്ന് വേറൊരിടത്ത്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ റിപ്പോർട്ടുകൾ, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മുഖ്തലിഫാണ്. മാത്രമല്ല അതൊക്കെ മുൻകഥയാണ്, പരമ്പര മുറിഞ്ഞ റിപ്പോർട്ടുകളാണ്. വളരെ കൃത്യമായി ഈ വിഷയം പഠിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട നോമ്പും അത് ആരാധനാക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ വേണ്ടി മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല സ്വതന്ത്രമായ ഒരു കൃതി തന്നെ രചിച്ചിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതാണ് ആ കൃതി? തബീനുൽ അജബ് ബിമാ വറദ ഫീ റജബ്, റജബ് മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന കൃതിയാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ കൃതിയാണ്. ആ കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫളിൽ റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ മഹാനായ ഇബ്നു ഹജറിന്റെ ഈ അഭിപ്രായത്തോട്, ഈ ഉദ്ധരണിയോട്, ഈ ഇബാറത്തിനോട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് പറയേണ്ടതുണ്ട്. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത്? ലം യരിദ് ഫീ ഫളിൽ റജബ്, റജബ് മാസത്തിന് പ്രത്യേക പോരിശയുണ്ട് എന്ന നിലക്ക് വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കണമെന്ന നിലക്കോ. വലാ ഫീ സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യൻ, റജബ് മാസത്തിൽ പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് നോമ്പനുഷ്ഠിക്കണം എന്ന നിലക്കോ. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, റജബ് മാസത്തിലെ പ്രത്യേക രാവുകളിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്ന നിലക്കോ വന്നിട്ടില്ല. ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് പറ്റുന്ന ഒരു ഹദീസും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജറാണ് തൻ്റെ കൃതിയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സലഫികൾ പറയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ മനസ്സിലാക്കുക, നോമ്പെടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടില്ല.
സഹാബത്ത് നോമ്പെടുത്തിട്ടില്ല, താബിഉകൾ നോമ്പെടുത്തിട്ടില്ല, തബഉ താബിഉകൾ നോമ്പെടുത്തിട്ടില്ല, ഉത്തമ തലമുറക്കാർ ചെയ്തിട്ടില്ല, മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമ്മത്തുകളും നോമ്പെടുത്തിട്ടില്ല. അവരൊക്കെ എടുക്കാത്ത, അവരൊക്കെ അനുഷ്ഠിക്കാത്ത, അവർക്കാർക്കും പരിചയമില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു അടിത്തറയുമില്ലാത്ത ഈ ഒരു നോമ്പ് നമ്മളെടുക്കണോ? നമ്മളതിൻ്റെ പിന്നാലെ പോകണോ? വാശി മാറ്റി വെച്ചുകൂടെ? വാശി മാറ്റി വെച്ചുകൂടെ? പിന്നെ ചില ആളുകൾ തെളിവ് നോക്കാതെ ജനങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ പലതും എഴുതുന്നുണ്ട്, പല വോയിസ് മെസ്സേജുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പല ടെക്സ്റ്റ് മെസ്സേജുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു കിതാബിൽ എന്തെങ്കിലും എഴുതി രേഖപ്പെടുത്തി വെച്ചാൽ മതി, അത് അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് എത്തണമെന്നോ ഒന്നും സനദ് വേണമെന്നോ ഒന്നും അവർ പരിഗണിക്കാറില്ല. അവർക്കൊരു ഇബാറത്ത് കണ്ടാൽ മതി, അറബി കിതാബുകളിൽ എവിടെയെങ്കിലും ഒരു ഇബാറത്ത് കണ്ടാൽ പിന്നെ ആ പണ്ഡിതൻ്റെ പേരും വെച്ച് അത് പ്രചരിപ്പിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ കൊണ്ട് ഈ നിലക്കുള്ള അമല് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അവരൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ പേരിൽ ഈ നിലക്ക് തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളതിന് നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, സാധാരണക്കാരായ നിഷ്പക്ഷരായ ആളുകൾ, അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനൊരു നോമ്പ് അല്ലാഹുവിൻ്റെ റസൂലിന് പരിചയമല്ല. നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് തന്നെ സുന്നത്തായി എത്ര നോമ്പുകളുണ്ട്. അത്ര നോമ്പെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആ കർമ്മത്തിൽ നമുക്ക് വലിയ താല്പര്യമുണ്ടെങ്കിൽ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളില്ലേ, ഓരോ അറബി മാസങ്ങളിലും അയ്യാമുൽ ബീദല്ലേ, 13, 14, 15 ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുത്തുകൂടെ? ഇനിയും കൂടുതൽ നമുക്ക് നോമ്പെടുക്കാൻ താല്പര്യമുണ്ടോ? ഒന്നിട വിട്ട ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുത്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് സ്ഥിരപ്പെട്ടതല്ലേ, മാതൃകയുള്ളതല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പ്രവാചകൻ്റെ മാതൃകയല്ല ഇതെന്നാണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും മുസ്ലിം ലോകത്ത് ഏകാഭിപ്രായമില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, ഇസ്റാ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അത് മുഅ്ജിസാത്തുകളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ ഇസ്റാഇനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്റാഇൻ്റെ 1-ാമത്തെ ആയത്തിൽ പരാമർശിച്ച വിഷയമാണ് അവിടുത്തെ രാപ്രയാണവും വാനയാത്രയും. അത്ഭുത സംഭവങ്ങൾ ഉണ്ടായതാണ്, പല അത്ഭുത കാര്യങ്ങളും അല്ലാഹുവിൻ്റെ റസൂല് കണ്ടതാണ്. അന്നാണ് പിന്നെ ഈ മിഅ്റാജ് ഉണ്ടായ സമയത്താണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്, നമുക്കറിയാം അല്ലേ. അവിടെയും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, മൂസാ നബിയോട് സഹായം തേടിയിട്ടാണ് നിസ്കാരം കുറച്ചത്, 50 വക്തുള്ളത് 5 വക്താക്കി കുറച്ചത് എന്ന നിലക്കും പല കളവുകളും ജനങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിനോട് ആ നിലക്കുള്ള ഒരു ഇസ്തിഗാസ, ഒരു സഹായം തേട്ടൽ, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഒരു സഹായ തേട്ടം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്, ഹദീസ് വെച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ചുരുക്കി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ റജബ് 27-നുള്ള ഈ നോമ്പ് അത് ബിദഅത്താണ്. അങ്ങനെയുള്ള ബിദഅത്ത് ചെയ്താൽ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അഹ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാരിൽ പലരും ചെയ്യുന്നത് പോലെ കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കലല്ല. അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും മുറുകെ പിടിച്ച ദീന് മുറുകെ പിടിക്കലാണ് അഹ്ലു സുന്നത്ത്. അതാ അങ്ങനെയുള്ള ആളുകൾക്കാണ് സുന്നി എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ടതൊക്കെ പ്രചരിപ്പിക്കുകയും കണ്ടതൊക്കെ തെളിവില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് എന്ന് പറയുകയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ച് പിന്നെ വ്യക്തമായി മനസ്സിലാക്കുക, തിരിച്ചറിയുക, വാശി മാറ്റിവെക്കുക. നാളെ പരലോക രക്ഷക്കാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.